ഗൈസ് വെൽക്കം ബാക്ക് ടു ജസ്മീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഫൈനലി എൻ്റെ ചാനൽ 1K ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ ഓൾ സബ്സ്ക്രൈബേഴ്സ്. എല്ലാവരോടും ഡിസ്ലൈക്ക് ചെയ്തവരും ലൈക്ക് ചെയ്തവരും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താക്കി നല്ലൊരു ഗ്രേപ്പ്സ് ജ്യൂസും ആയിട്ടാണ്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ബീട്രൂട്ടാണോ ജ്യൂസ് അടിച്ചത്, അങ്ങനെ ഒരു കളറും കാര്യമെല്ലാം കാണുമോ. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് പറയാം. അപ്പോൾ എന്താക്കുക, എല്ലാവരും വീഡിയോയിലേക്ക് പോവാം. സാധാരണ നമ്മൾ എങ്ങനെയാണ് മുന്തിരി ജ്യൂസ് അടിക്കുക? നോർമൽ പച്ചവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം ആഡ് ചെയ്തിട്ട് ഷുഗറും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ജ്യൂസ് ആക്കുമല്ലേ. എന്നാൽ അതിനെ അതെല്ലാം നമുക്ക് ഇന്ന് വേറൊരു രീതിയിൽ ഈ മുന്തിരിയെ നമുക്കൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഒരു മെയിൻ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാലല്ലേ, ഈ സാധാരണക്കല്ലെന്ന് വെച്ചാൽ മുന്തിരി ജ്യൂസ് കുടിക്കുന്ന ടൈമിന് ഈ ചൊറിച്ചിലാണ് ഭയങ്കര ഇടങ്ങാറ് പേരാന്ന് പിടിക്കുന്ന ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഒരു ചൊറിച്ചിലങ്ങ് ഒഴിവാക്കാൻ പറ്റും. എന്താക്കിയാൽ കൂടുതലായിട്ടൊന്നും കൂടുതൽ പാർട്ടിക്കിൾസൊന്നും വേസ്റ്റായിട്ട് പോവുകയില്ല. സാധാരണ മുന്തിരി ജ്യൂസ് അടിച്ചാൽ ലാസ്റ്റ് അരിച്ച് കഴിഞ്ഞാൽ കുറേ ഭാഗം വേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് അങ്ങനത്തെ എല്ലാം കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഫുൾ ഷെയർ ആയി കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റിലൂടെ പറയാം നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല, കമൻറ്റ്സിലൂടെ പറയാം. പിന്നെ മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അടിക്കാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, ബെല്ലൈക്കൺ അടിച്ചാലാണ് നോട്ടിഫിക്കേഷൻ വരും. കാരണം ചില ആൾക്കാരനോട് ചോദിക്കണമെന്ന് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടലില്ലേ, വീഡിയോ ഞാൻ ഇടലുണ്ട്. പക്ഷേ എങ്കിൽ എന്താക്കും, ആരും ബെല്ലൈക്കൺ അടിക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കിട്ടാണ്ടായി പോയിട്ടുണ്ടാവുക. അങ്ങനെ മുന്തിരി കംപ്ലീറ്റ് ഞാൻ ഇവിടെ ഫുള്ള് ഉതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം വാഷ് ചെയ്യണം, ഒരു മൂന്നാല് പ്രാവശ്യം നല്ലപോലെ വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതെന്താക്കണം, വേവിപ്പിക്കണം. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കുന്നത് എന്തിനാണ് മുന്തിരി വേവിപ്പിക്കുന്നതല്ല, ഇത് ശരിക്കും പുഴുങ്ങിയ മുന്തിരി ജ്യൂസാണ്. ചിലപ്പോൾ എന്താ യൂട്യൂബിൽ അല്ലെങ്കിൽ എടെങ്കിലും പോയാലും ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ പുഴുങ്ങിയ മുന്തിരി ജ്യൂസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല പോലെ പുഴുങ്ങി എടുത്തിട്ടാണ് ഇത് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ മുന്തിരി ഇവിടുന്ന് തിളക്കുന്നുണ്ട്, നല്ല രസയില്ലേ കാണാൻ. ഇതിൽ എല്ലാ ഭാഗവും നമ്മൾ എന്താകും യൂസ് ആക്കും കേട്ടോ. ഇതിൽ വെള്ളം ലാസ്റ്റ് അരിച്ച് കളയൊന്നുമില്ല, ഈ വെള്ളത്തിൽ തന്നെയാണ് ലാസ്റ്റ് ജ്യൂസ് അടിച്ചെടുക്കുക. അല്ലാണ്ട് ഇത് മറച്ച് കളയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മുന്തിരിക്കുട്ടന്മാരിൽ ഇവിടെ നല്ല മൊഞ്ചായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കണം, ഇതിനെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തിട്ട് വേണം ഇതിനൊന്ന് കുറച്ചൊന്ന് ചൂട് മാറിയിട്ട് വേണം നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ. അപ്പോൾ ഞാനിവിടെ ഇതിനെ മുന്തിരിനെ നല്ല തണുപ്പിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താക്കാന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ നിന്നും കൂടി ഒരു ചൂട് പുക പോകുന്നതാണെന്നില്ലേ, അപ്പോൾ ആ ഒരു ചൂടങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ഒരു 2 മണിക്കൂർ എടുത്തിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിലോ അല്ലെങ്കിൽ പുറത്തോ വെക്കുക. അതിനുശേഷം മാത്രം എന്താക്കാൻ പറ്റൂ, ജ്യൂസ് അടിക്കാൻ പറ്റൂ. അപ്പോൾ ജ്യൂസ് അടിക്കേണ്ട ഒരു പ്രൊസീജിയർ മനസ്സിലായില്ലേ. ഇനി അത് അടിക്കുന്നതെല്ലാം നിങ്ങളൊന്ന് കണ്ടുവെക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചാലൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഏതെങ്കിലും ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ജ്യൂസ് അടിച്ച് കൊടുക്കുക ചെയ്യണ്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിന് എൻ്റെതല്ല, എൻ്റെ ചാനലിൻ്റേതായിട്ടുള്ള ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്, ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഈ തണുത്ത മുന്തിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട പഞ്ചസാര, അതായത് എൻ്റെ അളവിലുള്ള പഞ്ചസാര ഞാനിട്ടിന്. അതുപോലെ നിങ്ങൾ പഞ്ചസാര കുറച്ച് വേണ്ടവർ കുറച്ചിടുക, കുറേ വേണ്ടവർ കുറേ ഇടുക, അങ്ങനെ ഇടുക. പിന്നെ ഞാനൊരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ അടിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു ഐസ് ക്യൂബ് ഇട്ട് അവിടെ വെച്ചാൽ മതി, അല്ലെങ്കിൽ അടിക്കുമ്പോൾ ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ആയാലും പ്രശ്നമില്ല, ആസ് യുവർ ലൈക്ക്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജ്യൂസ് ആക്കിക്കൊണ്ടുവരാം. Thank you.
അങ്ങനെ നമ്മുടെ പുഴുങ്ങിയ ഗ്രേപ്സ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ അരിച്ചിട്ട് നീറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എന്താക്കുക, ലാസ്റ്റ് വരെ എത്തിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എത്രയോ വേസ്റ്റ് വരുന്നത് നമുക്ക് ലാസ്റ്റ് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുഞ്ചുള്ള മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് എന്തായാലും ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിക്കൊടുക്കുക, എന്നിട്ട് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ട്. എന്തായാലും വേറൊന്നും ആഡ് ചെയ്യാത്തത് നല്ല രസമുണ്ടാവും എന്നറിയാം. എന്നാലും വെറുതെ ഗുമ്മിനും വേണ്ടി പറഞ്ഞതാണത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ലൈക്ക് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. അതിന് മുന്നേ പറയാനുള്ളത്, ഇനി ലൈവെല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ ലൈവിലെല്ലാം എല്ലാവരും എന്തായാലും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ജസ്മിസ് വേൾഡ്.